Hi all ജിനുസ് അക്കാഡമിയുടെ ഒരു അടിപൊളി പുതിയ സ്പീക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ നാളായിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ജിനു മാം വീഡിയോ ഒന്നും ചെയ്യാറില്ല മുങ്ങി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ റീസന്റ് ഞാൻ എന്റെ വീഡിയോസിന്റെ സീരീസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ മാസം ഞാൻ ഒരു വീഡിയോക്ക് ശേഷം വീണ്ടും ഇപ്പോഴാണ് വരുന്നത് അതായത് നമ്മൾ ഒരു മാസത്തിൽ നാല് മുഡ്യൂൾസും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു വീക്ക് ലിസനിങ് പിന്നെ സ്പീക്കിംഗ് പിന്നെ റൈറ്റിംഗ് റീഡിങ് അങ്ങനെ ഇങ്ങനെ ഡിഫറന്റ് ആയിട്ടാണ് പോണത് ഇതിന്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് റീഡിംഗ് ലിസ്ണിങ് വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നുള്ളത് എന്റെ സ്പീക്കിങ്ങിന്റെ വീഡിയോ ആണ് അതായത് ഞാൻ ഈ ഒരു സ്പീക്കിങ് സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ഞാനിതിനകത്ത് കണ്ടുപിടിക്കാറുണ്ട് കേട്ടാ മണ്ടത്തരങ്ങൾക്ക് പുറമേ ഇതിന് നമുക്ക് പറയാം റിപ്പിറ്റേഷൻസ് എന്ന് പറയാം ഒരുപാട് റിപ്പിറ്റേഷൻസ് ഉണ്ട് ഓയിറ്റ് പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് നമുക്കിങ്ങനെ നമ്മൾ പറയാറില്ലേ തലമുറകളായി കൈമാറി വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ ഓയിറ്റ് പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ നമുക്കിങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമ്മളും ആയിട്ട് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പല സ്റ്റുഡൻസും റോങ് ആയ രീതിയിലാണ് എക്സാം അപ്രോച്ച് ചെയ്യുന്നു കേൾക്കുമ്പോ നമുക്ക് അയ്യോ ഇത് എന്തൊരു നേഴ്സാണ് ഒരു മനസാക്ഷി ഇല്ലാത്ത സാധാരണ ചിലരുടെ സ്പീക്കിംഗ് കേൾക്കുമ്പോഴേ നമുക്ക് തോന്നാറുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്പീക്കിങ്ങിന്റെ സ്കോറിനെ നല്ല രീതിയിൽ ബാധിക്കുന്നത് അപ്പം പലതുള്ളി പെരുവെള്ളം എന്നാണ് വലിയ ആൾക്കാർ പറയാറല്ലേ ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ വന്ന് വന്ന് അത് നമ്മുടെ സ്കോറിനെ നല്ല രീതിയിലോട്ട് ബാധിക്കും അപ്പം ഏതൊക്കെ ചെറിയ ചെറിയ പോയിൻറ്റിലാണ് നിങ്ങളൊരു തെറ്റായ ഒരു അപ്രോച്ച് നിങ്ങൾ കൊണ്ടുവരുന്നത് എവിടെയാണ് നിങ്ങൾ റിപ്പീറ്റേഷൻസ് കൊണ്ടുവരുന്നത് എവിടെയാണ് നിങ്ങളുടെ സ്കോർ മിസ്സാവുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടന്നാൽ വെൽക്കം ടു ജിനുസ് അക്കാഡമി ഇനി ഓഇ ടി ഈസിയായി ക്രാക്ക് ചെയ്യാം ഓരോ നേഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനുസ് അക്കാഡമിയുടെ ഒ ഇ ടി കോച്ചിങ് ജിനു അക്കാദമി ഒന്നാമതെത്ര സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം ഓൾറൈറ്റ് റൈറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് ഇതിനകത്ത് നോക്കിയേ എന്താ സെറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ജനറൽ പ്രാക്ടീസ് ആണല്ലേ എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ് യൂസ് ചെയ്ത വറേഡ് പാരൻറ്റ് ഓഫ് എ ഫോർ ഇയർ ഓൾഡ് ബോയ് ഹീ ഹാസ് ബീൻ കംപ്ലാനിങ് ഓഫ് എ പെയിൻഫുൾ ലെഫ്റ്റ് ഇയർ ആൻഡ് ഓൾസോ സീംസ് ടു ഹാവ് ഡിഫിക്കൾട്ടി ഹിയറിംഗ് സോ ദ പാരൻ ഹാസ് കം ഫോർ ദ അഡ്വൈസ് എന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ഹിസ് ഓർ ഹെർ സൺ ഈസ് ബിസി

ഉള്ളത് ഒരു ജനറൽ പ്രാക്ടീസ് ജനറൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എവിടെ ഡോക്ടർ പരിശോധിക്കുന്ന സ്ഥലമല്ലേ ഓക്കെ അപ്പോൾ അവിടെയാണ് ആണ് നമ്മളുള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മളുള്ളത് അവിടെ ഒരു വറിയുടെ പാരൻ്റ് ഒരു ഫോർ ഇയർ ഓൾഡ് ബോയുടെ വറിയുടെ പാരന്റ് വന്നിരിക്കുകയാണ് അത് ഇപ്പം ഫാദർ ആകാം മദർ ആകാം ഡിപ്പെൻ്റ് അപ്പോൾ ദ ഇന്റർലോക്യൂട്ടർ കേട്ടോ മെയിൽ ഇൻറർലൊക്യൂട്ടർ ആണെങ്കിൽ ഫാദർ ആയിട്ടും ഫീമെയിൽ ഇൻ്റർലോക്യൂട്ടർ ആണെങ്കിൽ മദർ മദറായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം കൊച്ചിന് എന്താണുള്ള പെയിൻഫുൾ ഇയർ ഒക്കെയാണ് അതുപോലെ തന്നെ കൊച്ചിൻ്റെ ഡിഫിക്കൽറ്റ് ഹിയറിങ്ങിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് അഡ്വൈസ് എടുക്കാനായിട്ട് വന്നതാണ് വന്നപ്പോൾ വന്നപ്പവരെ കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് കൊച്ചിന്ന് ബേബി സാറ്റർഡേ ആയിരിക്കും കൊച്ചിന് നേഴ്സറി ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് കൊച്ചിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കൊച്ചു അടുത്തിരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അവർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് ഹൊട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് ഇയർ ഇൻഫെക്ഷൻ ഓക്കെ എന്നിട്ട് നമ്മൾ അവരോട് പറയുവാണ് നിങ്ങളുടെ കൊച്ചിൻ്റെ ഒരു ജി പി അപ്പോയിൻമെൻ്റ് വേണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്നാമത്തെ ടാസ്ക് നോക്കിക്കേ ഫൈൻഡ് ഔട്ട് എ റീസൺ ഫോർ പാരൻസ് വിസിറ്റ് എന്തിനാണ് പാരൻറ്റ് വന്നത് എന്ന് നമ്മൾ ചോദിക്കണം അപ്പം നമുക്കിത് എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി റൺ ഓൺ കേസ് ആക്കി എടുത്താൽ മതി അല്ലേ അപ്പോൾ ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് മൈ ജിനു ടാലൻ വൺ ഓഫ് ഫെസിലിറ്റി അല്ലെ ഈ ഫെസിലിറ്റിയിലെ നഴ്സാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇൻട്രോഡക്ഷൻ പറയുന്നു ഇനി എന്ത് ചെയ്യണം നമ്മുടെ മുന്നിൽ വന്നയാളെ ഇരുത്തുക എന്നുള്ളതാണ് അടുത്ത പരിപാടി നമ്മൾ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ എന്തു പറയും പ്ലീസ് ബി സിറ്റഡ് അല്ലേ നമ്മൾ ഇരിക്കാനായിട്ട് പറയാം ഞാൻ ചോദിച്ചു ടെൽമി ഹൗ കെൻ ഐ ഹെൽപ് യു ടുഡേ പറയൂ ഞാൻ നിങ്ങളെങ്ങനെയാണ് സഹായിക്കേണ്ടത് ടെൽമി ഹൗ കെൻ ഹെൽപ്പ് യു ടുഡേ ഞാൻ നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ വന്നയാൾ പറയാണ് മൈ ഫോർ യർ ഓൾഡ് സൺ ഹാസ് ബീൻ കംപ്ലൈനിങ് ഓഫ് എ പെയിൻഫുൾ ലെഫ്റ്റ് ഇയർ ആൻഡ് ഹി ഓൾസോ സീംസ് ടു ഹാവ് ഡിഫിക്കൽട്ടി ഇൻ ഹിയറിങ് സോ ഐ നീഡ് യുവർ അഡ്വൈസ് അപ്പോൾ വന്നയാൾ പറയുകയാണ് എൻ്റെ ഫോർ ഇയർ ഓൾഡ് കോച്ചിന് എന്തുണ്ട് ഒരു പെയിൻഫുൾ ലെഫ്റ്റ് ഇയർ ഉണ്ട് അതുപോലെ തന്നെ ഹിയറിംഗ് ഡിഫിക്കൾട്ടി ഉണ്ട് സോ എനിക്ക് നിങ്ങളുടെ അഡ്വൈസ് വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അടുത്തൊരാൾ ഒരാൾ സഹായം ചോദിക്കണി എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാം ഐ എം സോറി ടു ഹിയർ ദാറ്റ് അല്ലേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ഇപ്പോഴും എല്ലാവരും കൂടുതൽ പറയാറ് ഇത് തന്നെയാണ് ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ് ഐ എം സോറി ടു ഹിയർ ദാറ്റ് അങ്ങനെ അതിൻ്റെ പല വേർഷൻസ് ആണ് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയാറുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും സ്പീക്കിങ് ചെയ്യുന്ന സമയത്ത് എടുത്ത് നോക്കും എല്ലാവരും ഒരുപോലെ തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒരുപോലെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിൽ നിന്നുള്ള സ്ഥിതി എന്താ ആ സെൻറ്ററിലുള്ള എല്ലാവരും ഒരുപോലെ ആയിരിക്കും പറയുന്നത് അപ്പം അതൊക്കെ കൊണ്ടാണ് നമുക്ക് സ്പീക്കിങ്ങിൻ്റെ സ്കോർ കയറി വരാത്ത ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പം നിങ്ങളോടൊരു സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സാധാരണ എന്താ പറയാറ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയാറുണ്ട് അല്ലേ അത് തന്നെ ഇവിടെ പറഞ്ഞാലും മതി അല്ലാതെ എല്ലാവരും പോയിട്ട് സോറിട്ട് ഹെയർ ദൈറ്റ് കൊണ്ടുപോകണമെന്നില്ല നമുക്ക് ഇവിടെ പറയാം ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഹെൽപ്പ് യു അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ സഹായിക്കാം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ അല്ലേ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഹെൽപ്പ് യു അല്ലേ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യുമെന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ പറയുന്നുണ്ട് ഒരു തെറ്റുമില്ല ഓക്കെ അവിടെയൊക്കെ സോറിട്ട് ഹെയർ ദൈറ്റ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഓക്കെ ഇനി നമുക്ക് എന്ത് വേണം ഈ കോൺവെർസേഷൻ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാരൻ്റിൻ്റെ പേര് അറിയണമല്ലേ അപ്പം ഞാൻ ചോദിച്ചു ഫോർ മൈ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ മേ ഐ നോ യുവർ നെയ്മ പ്ലീസ് ഓക്കെ ഇപ്പം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരൊന്ന് പറയാപ്പം വന്നു മൈ നെയ് മിസ് ജൂലിയറ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞു താങ്ക് യു മിസ് ജൂലിയറ്റ് ഓക്കെ അപ്പം നമുക്ക് മനസ്സിലായി മദർ ആണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫീമെയിൽ ആണ് അവർ ജൂലിയറ്റ് എന്ന് പേരും പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി മദറാണല്ലേ അപ്പോൾ താങ്ക് യു മിസ് ജൂലിയറ്റ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്തത് എല്ലാവരും ചോദിക്കാറുള്ളത് ഫോർ മൈ ഡോക്യൂമെൻറ്റേഷൻ പെർപ്പസ് മേ ഐ നോ യു ചൈൽഡ്സ് നെയിം പ്ലീസ് കൊച്ചിന്റെ പേര് പറയാവോ എന്നെല്ലാവരും എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടെ നമുക്ക് കൊച്ചിന്റെ പേരെടുക്കേണ്ട ഒരു ആവശ്യവും ഇപ്പൊ ഇല്ല കാരണം എന്താണ് ഇപ്പൊ നമ്മൾ മദറിനോട് തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കൊച്ചിന്റെ പേര് നിങ്ങൾ ചോദിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ ആ കൊച്ചിന്റെ പേര് കൊണ്ട് ഈ റോൾ പ്ലേ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉപയോഗം അങ്ങനെ ഉപയോഗം ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ നിങ്ങൾ കൊച്ചിന്റെ പേരെടുക്കാവുള്ളൂ ഇപ്പൊ ഈ ഒരു റോൾ പ്ലേ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൊച്ചിന്റെ പേരിന്റെ ആവശ്യമില്ല കാരണം കുട്ടിയുടെ കാര്യങ്ങൾ അമ്മ നമ്മളോട് പറയുന്നു നമ്മളത് അവരുടെ അഡ്രസ്സ് ാണ് ഏറ്റവും ലാസ്റ്റ് അത് ടാസ്ക് നോക്കിക്കുകയും അവിടെ സബ് ടാസ്ക് ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ സബ് എസ്റ്റാബ്ലിഷ് പാരന്റ്സ് കൺസേൺ ടു മേക്ക് ജി പി അപ്പോയിൻമെന്റ് ഫോർ ഹിസ് ഓർ ഹർ സൺ കൊച്ചിന് വേണ്ടി അപ്പോയിൻമെന്റ് എടുക്കട്ടെ എന്ന് ലാസ്റ്റ് ആണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മദറിനോട് എല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഓക്കെ നിങ്ങളുടെ കൊച്ചിനെ ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിൻമെന്റ് എടുക്കട്ടെ കഴിക്കുമ്പോൾ അവർ എടുത്തോളായിട്ട് പറയുവാണെങ്കിൽ ഓക്കെ നിങ്ങളുടെ കൊച്ചിന്റെ പേരും വയസ്സൊക്കെ ഒന്ന് പറയാമോ അപ്പം മതി നമുക്ക് പേരല്ലേ കാരണം ഒരു ഡോക്ടർ അപ്പോയിൻമെന്റിലേക്ക് പോകുന്ന സിംഗ് സിറ്റുവേഷനിൽ നമുക്ക് പേരിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ ഈ ഒരു റോൾ പ്ലേയിൽ നമ്മൾ അപ്പോയിൻമെന്റ് എടുത്തോട്ടേ ചോദിക്കുമ്പോൾ എടുത്തോളം പറയും താങ്ക് യു പറഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന അത്രേ ഉള്ളു അതുകൊണ്ട് തന്നെ കൊച്ചിന്റെ പേര് ഈ റോൾ പ്ലേകൾ നമുക്ക് ഒരു ആവശ്യമില്ല അപ്പൊ അണ്നെസറി ആയിട്ട് ഇങ്ങനെ പേര് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനം മദർ ആൻഡ് ബേബി ചൈൽഡ് കേസുകളിൽ എക്സാം കാർഡുകളിൽ കുട്ടികളുടെ പേര് ആവശ്യം വരാറില്ല പക്ഷെ നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ എന്ത് ചെയ്യും എടുത്ത് അങ്ങോട്ട് വെക്കും നിങ്ങൾ അങ്ങനെ എടുത്ത് വെക്കുന്ന പേര് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് ആദ്യം നിങ്ങള് ഒന്ന് വിലയിരുത്തു ശേഷം മാത്രം കുട്ടിയുടെ പേരെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചിൻ്റെ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് ചോദിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഹൗ മേ അഡ്രസ് എന്ന് പറയുമ്പോൾ അവർ പറയുവാണ് ഈ പറഞ്ഞതുപോലെ സിസ്റ്റലിൽ നിന്നോ സോണിയ എന്തെങ്കിലും ജൂലിയറ്റ് എന്നൊരു പേര് പറഞ്ഞോ ഹൗ മെയ് അഡ്രസ് യുവർ ചൈൽഡ് എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ അന്തം വിട്ട് ഇരിക്കും കാരണം യു ആർ എ ഫോർ മദർ ഓഫ് എ ഫോർ ഇയർ ഓൾഡ് സൺ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുക്കുമ്പോൾ അവരൊരു മദറിൻ്റെ പേര് പറയാൻ മാത്രമായിരിക്കും പ്രിപ്പയർ ആയിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ രണ്ട് പേരുടെ പേര് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മുടെ ഇന്റർലൊക്യൂട്ടറിനെ ഒട്ടും കൺഫ്യൂസ് ചെയ്യാതെ നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ അല്ലേ അപ്പം നമുക്ക് ഇത് പേരില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഫോർമൽ ആയി പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മൈ നെയിം ഈസ് ജൂലിയറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും എന്താ പറയാ ഓക്കേ എന്ന് പറയാറുണ്ട് ഓക്കെ അല്ല നമ്മളോട് പറഞ്ഞിട്ട് താങ്ക് യു മിസ് ജൂലിയറ്റ് കേട്ടോ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിനൊരു മറുപടി അവർ പറയുമ്പോൾ അവിടെ ഒരു താങ്ക്സ് ആണ് നമ്മൾ പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയാതെ പോകുന്നത് അല്ലേ നമ്മൾ പലരും പറയാറുണ്ട് ഒരു നന്ദിയില്ലാത്ത അല്ലേ ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോകരുത് താങ്ക് യു മിസ് ജൂലിയറ്റ് എന്ന് പറഞ്ഞ് ഒരു താങ്ക്സ് അവിടെ പറയാം ഇനി രണ്ടാമത്തെ ടാസ്ക് നോക്കിക്കേ ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് സിംറ്റംസ് കൊച്ചിൻ്റെ സിംറ്റംസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാനാണ് പറയുന്നത് എന്താണ് ഓൺസെറ്റ് അതായത് എപ്പോഴാണ് ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരേണ്ട കാര്യം എന്താണ് എപ്പോഴാണത് തുടങ്ങിയത് അതുപോലെ തന്നെ സിവ്യോറിറ്റി സിവ്യോറിറ്റി എന്ന് ചോദിക്കുമ്പോൾ സിവ്യോറിറ്റിയിൽ എന്ത് ക്വസ്റ്റിനാണ് ചോദിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പെയിൻ പെയിൻസ്കെയിലാണ് ചോദിക്കേണ്ടത് ശരിയാണ് സിവ്യോറിറ്റി എന്ന് പെയിൻസ്കെയിലാണ് ചോദിക്കേണ്ടത് പക്ഷേ ഒരു വ്യക്തിയുടെ പെയിൻ ഒരിക്കലും മറ്റൊരാൾക്ക് റേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പം നിങ്ങളുടെ കൊച്ചിന് പെയിൻ ഉണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എൻ്റെ കൊച്ചിന് പത്തിൽ അഞ്ച് പെയിനുണ്ട് പത്തിൽ ആറ് പെയിൻ ഉണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റുമല്ലോ മറ്റൊരു വ്യക്തിയുടെ പെയിൻ ഒരിക്കലും വേറൊരു വ്യക്തിക്ക് റേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം അമ്മയും കൊച്ചും കേസ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻറ്റെ ബൈസ്റ്റാൻഡറോട് സംസാരിക്കുന്ന കേസ് വരുമ്പം സിവ്യോരിറ്റി വരുമ്പോൾ ഒരിക്കലും പെയിൻ സ്കെയിൽ ചോദിക്കരുത് എത്രത്തോളം പെയിൻ ഉണ്ട് അതിന് സിവ്യൂരിറ്റി പറയാമെന്ന് ഡയറക്റ്റ്ലി ചോദിച്ചാൽ മതി നമുക്ക് പറയാം ഇപ്പം എൻ്റെ കൊച്ചിന് നല്ല ഉണ്ട് കുറച്ച് കുറവുണ്ട് കുറച്ച് കൂടുതലാണ് ഒട്ടുമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റും പക്ഷെ പത്തിൽ അഞ്ചുണ്ട് ആറുണ്ട് നാലുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഒരു വ്യക്തിയുടെ പെയിൻ സ്കെയിൽ മറ്റൊരു വ്യക്തിക്ക് റേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബൈസ്റ്റാൻഡേർഡ് സംസാരിക്കുന്ന റോൾ പ്ലേ വരുമ്പോൾ ഒരിക്കലും പെയിൻ സ്കെയിൽ ചോദിക്കരുത് ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അതിന്റെ കണ്ടിന്യൂഷനായിട്ട് കിടക്കുന്ന എന്താണ് ഇവരെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്തത് കുട്ടിക്ക് ഇങ്ങനെ ഇയർ പെയിനും ബുദ്ധിമുട്ടും ഒക്കെ വന്നപ്പോൾ ഹെയർ ഡിഫിക്കൽട്ടി ഒക്കെ വന്നപ്പോൾ ഇവരെന്തെങ്കിലും ലൈക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഇവർ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് അറിയാനുണ്ട് അല്ലെങ്കിൽ എന്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഇതിനുവേണ്ടി എടുത്തിട്ടുണ്ട് അത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് ടാസ്കിൽ കിടക്കുന്നത് തേർഡ് ടാസ്ക് നോക്കിയാൽ ഗീവ് എന്ന് പറഞ്ഞിട്ടാണ് തേർഡ് ടാസ്കിൻ്റെ സ്റ്റാർട്ടിങ് എടുക്കുന്നത് ഫോർത്ത് റെസിസ്റ്റൻസ് എന്നാണ് സ്റ്റാർട്ടിങ് ഫിഫ്ത്ത് റീയഷർ എന്നാണ് സ്റ്റാർട്ടിങ് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്വസ്റ്റിൻ ടാസ്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ് ഫൈൻഡ് ഔട്ട് എക്സ്പ്ലോർ എലിസിറ്റ് ആസ്ക് എൻക്വയർ അല്ലെ ഇതൊക്കെ വരുന്നത് ക്വസ്റ്റിൻ ടാസ്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആണ് അപ്പം ഈ ഒന്നാമത്തെ ടാസ്ക് നമ്മൾ ഇവർ വന്നത് എന്തിനാണ് എന്ന് തിരിച്ചറിയൽ മാത്രമായിരുന്നു അതായത് ഇവർ വന്ന കാരണം എന്താണ് ഉള്ളൂ ഒന്നാമത്തെ രണ്ടാമത്തെ ടാസ്ക് ആണ് ഈ റോൾ റോൾപ്ലേയെ സംബന്ധിച്ചിടത്തോളം മെയിൻ ക്വസ്റ്റിൻ ടാസ്ക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ എപ്പോഴും എങ്ങനെയാണ് മെയിൻ ക്വസ്റ്റിൻ ടാസ്ക് തിരിച്ചറിയുന്നത് ഫൈൻഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ബ്രാക്കറ്റിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും അല്ലേ അത്തരം ടാസ്കിൽ മെയിൻലി രണ്ടും മൂന്നും ടാസ്ക് ഒക്കെയാണ് ഒരു റോൾ റോൾപ്ലേയുടെ മെയിൻ ക്വസ്റ്റിൻ ടാസ്ക് ആയിട്ട് സ്റ്റേ ചെയ്യാറുള്ളത് അപ്പം ഈ റോൾ പ്ലേയിൽ മൂന്നാമത്തെ ടാസ്ക് ഗീവ് എന്നാണ് അതായത് നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ടാസ്ക് ആണ് അപ്പം നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ ടാസ്ക് ആണ് എന്ത് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാസ്ക് അപ്പം ഒരു ഒരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കേറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കും പാടായിരിക്കും അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നില്ല ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞോ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ടാസ്ക്കാണ് മെയിൻ ക്വസ്റ്റ്യൻ ടാസ്ക് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ മോർ ഡീറ്റെയിൽസ് എടുക്കണം അപ്പോൾ ഒരു റോൾപിള്ളയുടെ മെയിൻ ക്വസ്റ്റ്യൻ ടാസ്കിലേക്ക് എൻ്റർ ആകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം പെർമിഷൻ എടുക്കണം അല്ലേ അല്ലാതെ ചാടിക്കയറി പറയാവോ എപ്പോഴാണ് ഇത് തുടങ്ങിയത് എങ്ങനെയാണ് ഇതിൻ്റെ സിവിയോറിറ്റി ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും എടുത്തു എങ്ങനെ ഡയറക്റ്റ് കയറി ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കരുത് പകരം എന്ത് ചെയ്യണം ഒരു പെർമിഷൻ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ടു പ്രൊവൈഡ് ബെറ്റർ അസിസ്റ്റൻസ് ആൻഡ് കെയർ അല്ലേ ടു പ്രൊവൈഡ് ബെറ്റർ അസിസ്റ്റൻസ് ആൻഡ് കെയർ കെനയാസ് ക്യൂ

യെസ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ക്വസ്റ്റിനിലോട്ട് കടക്കുവാണ് അതായത് ബ്രാക്കറ്റിലെ ഈ കോൺസെപ്റ്റും സിവിയോറിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുകയാണ് കുടി പ്ലീസ് ടെൽ മി വൺ ഇറ്റ്സ്റ്റാർട്ടഡ് ആസ് ഇറ്റ് ഓക്കെ കുടി പ്ലീസ് ടെൽ മി വൺ ഇറ്റ്സ്റ്റാർട്ടഡ് വെല്ലാസ് ഇറ്റ്സ് സിവിയോറിറ്റി ഒന്ന് പറയാം എപ്പോഴാണ് തുടങ്ങിയത് അതുപോലെ ഇതിന്റെ സിവിയോറിറ്റി എന്താണ് അപ്പൊ നമുക്ക് രണ്ട് കൊസ്റ്റിനും ക്ലബ് ചെയ്തിട്ട് പിന്നെ സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മൂന്നെണ്ണം ക്ലബ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടെണ്ണം ക്ലബ് ചെയ്യാം എന്താണെങ്കിലും മൂന്നെണ്ണം തരുമ്പോൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചോദിക്കാനായിട്ട് നിൽക്കരുത് ക്ലബ് ചെയ്ത് രണ്ടെണ്ണേലും ക്ലബ് ചെയ്ത് ചോദിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ദീസ് പ്രോബ്ലം സ്റ്റാർട്ടഡ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ ആൻഡ് ഹി ക്രൈസ് എ ലോട്ട് ആൻഡ് സം ടൈം ഹി ഹാസ് സ്ട്രബിൾ ഇൻ സ്ലീപ്പിംഗ് ഓക്കെ അപ്പോൾ അവർ പറഞ്ഞ കാര്യം കപ്പിൾ ഏഫ് ഡേ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ ആണ് തുടങ്ങിയത് ഇടയ്ക്ക് കരയാറുണ്ട് അതുപോലെ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഒരു കാര്യം മദർ നമ്മളോട് ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് പറയും അപ്പോൾ നമ്മൾ സാധാരണ പറയും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ് ഐ ക്യാൻ സെൻസിയർ ഫീലിംഗ് പിന്നെ അതിൻ്റെ പല വെറൈറ്റീസ് പറയാറുണ്ട് അല്ലേ അപ്പം നമ്മളോട് ഒരു മദർ ഇങ്ങനെ പറയുന്ന സാഹചര്യം നമുക്കൊന്ന് മാറ്റി പിടിക്കാം എപ്പോഴും ഒരേപോലെ പറയണമെന്നില്ല നമുക്ക് എന്ത് പറയാം പ്ലീസ് സെറ്റ് യുർ മൈൻഡ് ഈസ് ആൻഡ് റിലാക്സ് അല്ലേ പ്ലീസ് സെറ്റ് യുർ മൈൻഡ് ഈസ് ആൻഡ് റിലാക്സ് എന്ത് പറയാം വി വിൽ ടേക് കെയർ ഓഫ് എവറി തിങ് ഓക്കെ വി വിൽ ടേക്ക് കെയർ ഓഫ് എവറിഥി ഓക്കെ പ്ലീസ് സെറ്റ് യുർ മൈൻഡ് ഈസ് ആൻഡ് റിലാക്സ് വി വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ റിലാക്സ് ആയിട്ടിരിക്കുക ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറയപ്പോൾ അതായത് കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നില്ല പെയിൻ ഉണ്ട് കരച്ചിലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്ലീസ് സെറ്റ് യുവർ മൈൻഡ് അറ്റ് ഈസ് ആൻഡ് റിലാക്സ് ഓഫ് എവറിത്തിങ് ഞങ്ങളെല്ലാം നോക്കിക്കോളാം നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു ഓക്കെ ദെൻ നമുക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റൻ അവിടെ ബാക്കിയുണ്ട് അല്ലേ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ട്രൈ ചെയ്തോ എന്നൊരു ക്വസ്റ്റിൻ കൂടെ നമുക്ക് അവിടെ ബാക്കിയുണ്ട് നമുക്ക് അത് ചോദിക്കാം എങ്ങനെ ചോദിക്കാം വെൽ ഡിഡ് യു ട്രൈ എനി ട്രീറ്റ്മെന്റ് ഫോർ ദിസ് പ്രോബ്ലം ഓക്കെ വെൽ യു ട്രൈ ഫോർ എനിസ് പ്രോബ്ലം അല്ലെങ്കിൽ ഹാവ് യു ട്രൈഡ് ആണെങ്കിൽ ആണ് കേട്ടോ ഹാവ് യു ട്രൈഡ് എനി ട്രീറ്റ്മെന്റ് ഫോർ ദിസ് പ്രോബ്ലം അല്ലെങ്കിൽ യു ട്രൈ ഫോർ ദിസ് പ്രോബ്ലം അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്തായിരുന്നു അപ്പൊ മദർ പറഞ്ഞു നോ നഴ്സ് ഐ ഡിഡ് നോട്ട് ട്രൈ എനി ട്രീറ്റ്മെന്റ് ബിക്കോസ് ഐ ഡോ നോ ഡോട്ട് ഡ്യൂ അപ്പൊ അവർ പറഞ്ഞു എനിക്ക് അറിയില്ല കാരണം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്തില്ല എന്നവര് പറയാണ് അപ്പൊ നമ്മൾ എന്ത് പറയും സാധാരണ സിറ്റുവേഷനിലെ നമ്മൾ എന്താ പറയാറ് അത് കുഴപ്പമില്ല അല്ലേ ഇറ്റ്സ് ഓക്കേ നമ്മൾ പറയാറുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് റെഡിയാക്കാം നിങ്ങൾ വിഷമിക്കേണ്ടത് നമ്മൾ പറയാനുണ്ട് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മളോട് പോയാൽ വിൽ ടു ദ നീഡ് ഫുൾ യു ക്യാൻ റിലേ ഓണേഴ്സ് ഓക്കെ ഡോൺ വറി വിൽ ഡു ദീഡ് ഫുൾ യു ക്യാൻ റിലേ ഓണേഴ്സ് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം യു ക്യാൻ റിലേ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ എന്നൊരു മീനിങ് നമ്മൾ പറയണം ഡോണ്ട് വറി വി വിൽ ഡു ദീറ്റ് ഫുൾ ആൻഡ് യു ക്യാൻ റിലേ ഓണേഴ്സ് നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ത് വേണേലും ഞങ്ങൾ ചെയ്തോളാം എന്നൊരു രീതിക്ക് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മുടെ സ്പീക്കിംഗ് മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ഒരു നമ്മുടെ സ്പീക്കിങ്ങിനെ ഡിഫറൻറ്റ് ആക്കി നിർത്തണം കേട്ടോ റിപ്പിറ്റേഷൻ ആയിട്ട് ഒരിക്കലും പോകരുത് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു ഇനി നമുക്ക് നോക്കിയാൽ എന്നിട്ട് ഇനി നമുക്ക് എന്ത് പറയാനുണ്ട് മൂന്നാമത്തെ ടാസ്ക് നോക്കിയാൽ റീസൺ ഫോർ സിംറ്റംസ് അതായത് ഇപ്പം കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഈ സിംറ്റംസ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ് ലൈക്ലി ലൈക്ലി എന്ന് പറഞ്ഞാൽ സാധ്യതയുള്ള അൺലൈക്ലി എന്ന് പറഞ്ഞാൽ സാധ്യത ഇല്ലാത്തില്ല അപ്പം ഇപ്പം കുട്ടിക്ക് ഈ ഒരു സിംറ്റംസ് ഉണ്ടാവാനുള്ള ഉണ്ടായിരിക്കുന്നതിന്റെ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടൈറ്റിസ് മീഡിയ ആണ് അല്ലേ സാധ്യത ഇപ്പം ഈ കുട്ടി അനുഭവിക്കുന്ന സിംറ്റംസ് വരാനുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള റീസൺ എന്ന് അതാണ് ലൈക്ലി റീസൺ എന്ന് പറയുന്നത് ഈ സിംറ്റംസിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ് ഒട്ടൈറ്റിസ് മീഡിയ ആണ് എന്ന് നമ്മൾ പറയുകയാണ് എന്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ചോദിക്കും നിങ്ങൾക്ക് അറിയാവോ എന്താണ് ഒട്ടേസ് മീഡിയ അപ്പോൾ അവരില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്ലേഷൻ പോകും ഒരു ഇയർ ഇൻഫെക്ഷൻ ആണ് എന്താണ് അക്യൂട്ടായിട്ട് ക്രോണിക്കായിട്ട് വരാം പിന്നെ എന്താണ് ഇത് എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യാൻ ആൻറ്റിബയോട്ടിക്സ് വെച്ച് ഇത് രണ്ടാണെങ്കിലും നമുക്ക് അക്യൂട്ട് കണ്ടീഷൻ ആണെങ്കിലും കണ്ടീഷനാണെങ്കിലും ആണെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്താണ് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ അവരോട് പറയു കേട്ടോ ദെൻ അഡ്വൈസ് നീഡ് ഫോർ ജി പി അപ്പോയിൻമെന്റ് എന്നിട്ട് എന്ത് ചെയ്യണം ഡോക്ടറെ കൂടെ കാണുമ്പോൾ എന്തിനു വേണ്ടി കൺഫേം ഡയഗ്നോസിസ് പ്രിസ്ക്രൈബ് ആന്റിബയോട്ടിക് അപ്പം ഡോക്ടറെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഡയഗ്നോസിസ് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല ഡോക്ടറെ എന്ത് ചെയ്യും ആൻറ്റിബയോട്ടിക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഈ ഇപ്പോൾ ഉള്ള സിംറ്റംസിൻ്റെ കാരണം മേ ബി എന്തായിരിക്കാം ഓട്ടൈറ്റിസ് മേടിയായിരിക്കാം അതായത് നമ്മൾ സസ്പെക്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഡോക്ടറെ കണ്ടിട്ട് കൺഫേം ചെയ്യണം എന്നുള്ള കാര്യം അടുത്ത ഒരു സബ് ടാസ്ക് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു റോൾ പ്ലേ സംബന്ധിച്ചിടത്തോളം മെയിൻ ക്വസ്റ്റ്യൻ ടാസ്ക് കഴിഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ ടാസ്കിലോട്ട് നമ്മൾ എൻ്റർവ്യൂ ആണ് അല്ലേ അപ്പം മെയിൻ ക്വസ്റ്റൻ ടാസ്കിന് മുമ്പ് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പെർമിഷൻ ചോദിച്ച് ഒക്കെ ചോദിച്ചു നമുക്ക് എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അറിഞ്ഞു നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടി അപ്പോൾ ഉത്തരം തന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാൻ ബാധ്യസ്ഥരാണ് ഒരു താങ്ക്സ് പറയാൻ ബാധ്യസ്ഥരാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഒരു താങ്ക്സ് പറഞ്ഞ ആ ടാസ്ക് അങ്ങോട്ട് വൃത്തിയായിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്യും ഓക്കെ മെയിൻ ക്വസ്റ്റ്യൻ ടാസ്കിലേക്ക് കയറുന്നതിന് മുൻപ് പെർമിഷനും മെയിൻ ക്വസ്റ്റ്യൻ ടാസ്ക് കഴിയുമ്പോൾ എന്താണ് ഒരു താങ്ക്സും പറഞ്ഞ് അത് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഞാനിവിടെ എന്ത് പറഞ്ഞു താങ്ക് യു ഫോർ ഷെയറിങ് ഓൾ ദിസ് ഇൻഫർമേഷൻ വിത്ത് മീ നൗ ഐ ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് യുവർ ചൈൽഡ്സ് കണ്ടീഷൻ ഓക്കെ താങ്ക് യു ഫോർ ഷെയറിങ് ആൾ ദിസ് ഇൻഫർമേഷൻ വിത്ത് മീ നൗ ഐ ഹാവ് ആൻ ഐഡിയ അബൌട്ട് യുവർ ചൈൽഡ്സ് കണ്ടീഷൻ ഓക്കെ നിങ്ങളുടെ ഉച്ചൻ്റെ കണ്ടീഷനെ പിന്നെ എനിക്ക് ഇപ്പോൾ നല്ലൊരു ഐഡിയ ഉണ്ട് താങ്ക് യു എന്നും പറഞ്ഞ് നമ്മളൊരു താങ്ക്സ് പറഞ്ഞ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ വളരെ വൃത്തിയായി നമ്മൾ മൂന്നാമത്തെ ടാസ്കിലോട്ട് ഇറങ്ങണം ഓക്കെ ഓൾറൈറ്റ് നമുക്ക് മൂന്നാമത്തെ ടാസ്ക് എങ്ങനെ പറയാം യു ലൈക്ലി റീസൺ ഫോർ സിംറ്റംസ് ആണ് അല്ലെ എന്താണ് ഇത് വരാനുള്ള സാധ്യതയുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സിംറ്റംസ് വന്നത് നമ്മൾ പറയാൻ വെൽ മിസ് ജൂലിയറ്റ് ഫ്രം യുവർ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അസസ്മെന്റ് ഒന്നും കൂടെ ചെയ്തിട്ടില്ല അല്ലെ അവർ പറഞ്ഞത് അതായത് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിന് ഉത്തരമൊക്കെ അവർ പറഞ്ഞു അപ്പൊ ഇവർ പറഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വെൽ മിസ് ജൂലിയറ്റ് ഫ്രം യുവർ സ്റ്റേറ്റ്മെൻറ്റ് ഐ സസ്പെക്ട് ദാറ്റ് യുവർ ചൈൽഡ് ഹാസ് ഒട്ടാറ്റിസ് മീഡിയ അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കാരണം നമ്മളോട് അസസ്മെൻ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലേ ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഇവരുടെ കൊച്ചിന് എന്ത്ണ്ടെന്ന് മനസ്സിലായത് ഒട്ടൈറ്റിസ് മീഡിയ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ പറഞ്ഞു വെൽ മിസ് ജൂലിയറ്റ് ഫ്രം യുവർ സ്റ്റേറ്റ്മെന്റ് ഐ സസ്പെക്ട് ദാറ്റ് യുവർ ചൈൽഡ് ഹാസ് ഒട്ടാറ്റിസ് മീഡിയ നിങ്ങളുടെ കൊച്ചിന് ഒട്ടാറ്റിസ് മീഡിയ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നു എന്നിട്ട് നമ്മൾ ചോദിക്കും ടു ഹാവ് എനി ഐഡിയ അബൌട്ട് ദിസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഇതിനെപ്പറ്റി ഉണ്ടോ ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദിസ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാനായിട്ട് ഡു ഹാവ് എനി ഐഡിയ അബൌട്ട് ദിസ് എന്തെങ്കിലും ഈ ഈ കണ്ടീഷനെപ്പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയാം അപ്പോൾ അവർ പറഞ്ഞു നോ നഴ്സ് ആ നോ എന്ന് പറയുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിടക്കുന്നതന്നെ അല്ലേ നോക്കിക്കേ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി നമ്മൾ കൊടുക്കും അപ്പം നമ്മളെന്ത് പറയാം എനിക്കറിയില്ല എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക നോ റൈസ് അല്ലേ ഐ ക്യാൻ മെയ്ക്ക് ഇറ്റ് ക്ലിയർ ഫോർ യു എന്നൊന്നും പേടിക്കേണ്ട ഞാൻ നിങ്ങൾക്കത് ക്ലാരിറ്റി തരല്ല ഐ നോ ഓസ് ഐ ക്യാൻ മേക്ക് ഇറ്റ് ക്ലിയർ ഫോർ യു ഞാൻ നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്തല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ എക്സ്പ്ലനേഷൻ ഒട്ട് പോവാണേ ഓക്കെ സോ നമുക്ക് എന്ത് പറയാം ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഇറോ ഇൻ ഫക്ഷൻ ഓക്കെ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഇറോ ഇൻ ഫെക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് വെരി കോമൺ അമംഗ് ചിൽഡ്രൻ ഇറ്റ് ക്യാൻ ബി അക്യൂട്ട് ഓർ ക്രോണിക് അക്യൂട്ട് മീൻസ് അല്ല എന്താണ് അക്യൂട്ട് എന്നുള്ളത് അക്യൂട്ട് മീൻസ് ഇറ്റ് ക്യാൻ ഒക്കെ സഡൻലി ആൻഡ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ ലോങ് ടൈം ക്രോണിക് മീൻസ്

ഇനി എന്താണ് അതിൻ്റെ സബ് ടാസ്ക് എടുക്കണം ഈ സിറ്റുവേഷനിൽ എന്തു ചെയ്യണം ഡോക്ടറെ കാണണം അല്ലേ അപ്പോൾ നമ്മൾ ഇൻ ദിസ് സിറ്റുവേഷൻ അല്ലേ ഇൻ ദിസ് സിറ്റുവേഷൻ ഡോക്ടർ കൺസൾട്ടേഷൻ ഈസ് റിയലി നെസസറി ടു കൺഫേം ദ ഡയഗ്നോസിസ് ഓക്കെ ഇൻ ദിസ് സിറ്റുവേഷൻ ഡോക്ടർ കൺസൾട്ടേഷൻ ഈസ് റിയലി നെസസറി ടു കൺഫേം ദ ഡയഗ്നോസിസ് യു ഗെറ്റ് മീ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലേ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടറെ കണ്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് നമുക്ക് കിട്ടത്തുള്ളതുകൊണ്ട് ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നിട്ട് ചോദിച്ചു ഡിഡ്യൂ ഗെറ്റ്മി ഞാൻ പറയാണ് മനസ്സിലാവുന്നുണ്ടോ അല്ലേ അപ്പോൾ അവർ പറഞ്ഞു നേഴ്സ് ഇഫ് യു നോ വാട്ട് ഈസ് റോങ് വിത്ത് മൈ ചാൽഡ് ഷുവർലി യു ക്യാൻ പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് മെഡിക്കേഷൻ അപ്പോൾ അവർ പറയുകയാണ് എന്താണ് എൻ്റെ കൊച്ചിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ മെഡിസിൻ തന്നൂടെ എന്തിനൊരു ഡോക്ടറെ കാണുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ മദർ പറയുന്നത് നോക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും റെസിസ്റ്റ് അല്ലേ ഇപ്പോൾ ഇത്തരം ടാസ്കൾ അതായത് എൻ്റെ ഡിസ്ചാർജ് എപ്പോഴാന്ന് പറ എൻ്റെ ഡിസ്ചാർജിൻ്റെ ടൈം സ്കെയിൽ പറ അല്ലെങ്കിൽ എനിക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുക ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പേഷ്യൻറ്റ് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കൊടുക്കുന്ന ടാസ്ക്കിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കും റെസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അതിന് തൊട്ട് താഴെ ടാസ്ക് കൊടുക്കുക അപ്പം റെസിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ റോൾ പ്ലേയിൽ ഒരു ടാസ്ക് ഉണ്ട് നിങ്ങൾ അപ്പഴേ മനസ്സിലാക്കിക്കോണം നിങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാ എന്ത് ഒരു അലുത്തോലുത്തുകാര്യമായിരിക്കും അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അവരോട് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിക്ക് അടുത്ത ടാസ്ക് വരുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് റെസിസ് റിക്വസ്റ്റ് ഫോർ മെഡിക്കേഷൻ നോ ട്യൂറോൾ എൻ്റെ പണിയല്ല എക്സാമിനേഷൻ വരെ ഡോക്ടർ നേടി ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് തരും എനിക്കറിയത്തില്ല എന്നാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ ദെൻ അപ്പം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് അതിൻ്റെ കൂടുതൽ സജസ്റ്റ് ഓവർ ദ കൗണ്ടർ പെയിൻ റിലീഫ് ഇഫ് പാരൻ ഡസ് നോട്ട് വാണ്ട് ടു സീ ഡോക്ടർ ടു റിക്വസ്റ്റ് ആൻറ്റിബയോട്ടിക് ടുഡേ ഇന്ന് ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് നേരം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഓവർ ദ കൗണ്ടറായിട്ട് പെയിൻ റിലീഫ് മേടിക്കാനായിട്ട് കിട്ടും അത് ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാർമസിയിൽ പോയി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സ്വയം മേടിക്കാൻ പറ്റുന്ന മെഡിസിനാണ് ഓവർ ദ കൗണ്ടർ മെഡിസിൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഈ പാരസെറ്റാമോൾ ഒക്കെ മേടിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ നിങ്ങൾ പോയി മേടിച്ചിട്ട് കൊച്ചിന് കൊടുക്കുക കാരണം കൊച്ചിന് പെയിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ മേടിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഇപ്പം യൂഷ്വലി നമുക്ക് ഓ ടി ഉൾപ്പെടെ ഇങ്ങനെ ടാസ്ക് വരാറില്ല അതായത് നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾ പോയി എന്താണ് ഫാർമസിന്ന് മെഡിസിൻ മേടിച്ച് കൊടുക്കുക എന്ന് പറയുന്ന രീതിക്ക് യൂഷ്വലി ടാസ്കുകൾ വരാറില്ല വെരി റയർലി ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പം തരുമ്പോൾ നമുക്കത് പറയാൻ നല്ലത് വേറെ നിവർത്തിയില്ല ഓക്കെ അപ്പം നമ്മൾ ഇപ്പം സാധാരണ നോട്ട് യുവർ റോള് ഡോക്ടർ എക്സാമിൻ ചെയ്യുന്ന തരുമ്പോൾ കുട്ടികളൊക്കെ പറയാറുണ്ട് ഐ എം സോറി ടു സേ ദാറ്റ് ഐ എം നോട്ട് ദ ഓതറൈസ്ഡ് പേഴ്സൺ അല്ലേ എനിക്ക് സോറി കേട്ടോ എനിക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഡോക്ടറെ ചെന്ന് കാണ എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഈ ഒരു ടാസ്ക്കൊക്കെ ഡീൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മയത്തിൽ ഒന്ന് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ പെട്ടെന്ന് മുറിച്ച്

മെഡിക്കേഷൻ ഓക്കെ ഞാൻ പറഞ്ഞു സോറി എനിക്കത് പറയാനായിട്ട് പറ്റത്തില്ല എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ കൊച്ചിൻ്റെ കാര്യത്തിൽ വരെയാണെന്ന് പക്ഷെ എനിക്കത് ചെയ്യാനായിട്ട് പറ്റില്ല ഇതിൻ്റെ അധികാര പരിധിക്ക് മുകളിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഡോക്ടർ നിങ്ങളുടെ കൊച്ചിനെ വന്ന് കണ്ട് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മയത്തേക്കെ ടാസ്കുകൾ ഡീലെ എനിക്കറിയാൻ പാടില്ല നിങ്ങൾ വേണേൽ പോയി ഡോക്ടർ കാണും സി അങ്ങനെയൊക്കെ പോകുന്ന ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയാണ് നമ്മൾ ഈ ഇൻഡോണേഷ്യൻ പോരാ ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നു വെട്ടൊന്നും മുറി രണ്ടെന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കറക്ഷൻസ് കിട്ടാറപ്പം കുറച്ചൊരു സ്മൂത്തായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ റോൾ പ്ലേ കേൾക്കുമ്പം ആ ഇവാലുവേറ്റർക്ക് തോന്നണം ഇവരുടെ കയ്യിൽ ഒരു പേഷ്യൻ്റെ കിട്ടിയാൽ ഇവർ കൈവെള്ളയിലിട്ട് നോക്കും പൊന്നുപോലെ നോക്കും എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് റോൾ പ്ലേ പ്രസൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും ഇല്ല ഇതൊരു മൊഷഡ് നേഴ്സാണ് ഇതൊരു മനസ്സാശില്ലാത്ത നേഴ്സാണ് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ പ്രസൻറ്റേഷൻ നമുക്കിവിടെ അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിക്കാൻ ഇല്ല ഇവിടെ ആകെ നമ്മുടെ വോയിസ് മാത്രമാണ് അല്ലെ നമ്മൾ അറിയുന്നവരൊന്നും അല്ലേ അപ്പൊ ആ വോയിസ് കൂടെ തന്നെയാണ് നിങ്ങൾ എത്രത്തോളം കൈൻഡാണെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പറയുകയാണ് നമുക്ക് നിങ്ങൾക്ക് ടൈം ടൈമില്ല എന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കിന് റിക്വസ്റ്റ് ചെയ്യാൻ ഇന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഓവർ ദ കൗണ്ടർ ആയിട്ട് മെഡിസിൻ മേടിച്ച് കൊടുക്കാനുള്ള ഒരു കാര്യം കൂടെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ പറയാം ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇന്ന് ഡോക്ടറെ കാണാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ പെയിൻ മെഡിക്കേഷൻസ് നിങ്ങൾക്ക് ഓവർ ദ കൗണ്ടർ ആയിട്ട് മേടിച്ചു കൊടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇഫ് യു ഡോൺ ഹാവ് ടൈം ടു സി എ ഡോക്ടർ ടുഡേ ടു റിക്വസ്റ്റ് ആൻറ്റിബയോട്ടിക് അല്ലേ ഇഫ് യു ഡോൺ ഹാവ് ടൈം ടു സി എ ഡോക്ടർ ടുഡേ ടു റിക്വസ്റ്റ് ആൻറ്റിബയോട്ടിക് യു ക്യാൻ ഗീവ് സം പെയിൻ റിലീഫ് ടു യുവർ ചൈൽഡ് ഓക്കെ ഇഫ് യു ഡോൺ ഹാവ് ടൈം ടു സി എ ഡോക്ടർ ടുഡേ ടു റിക്വസ്റ്റ് ആൻറ്റിബയോട്ടിക് യു ക്യാൻ ഗീവ് സം പെയിൻ റിലീഫ് മെഡിക്കേഷൻ ടു യുവർ ചൈൽഡ് ഇറ്റ്സ് അവൈലബിൾ ഇൻ ലോക്കൽ ഫാർമസി യു ക്യാൻ ബൈ ഫ്രം ദോ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ ഫോർ യുവർ ചൈൽഡ് അപ്പം നിങ്ങൾക്ക് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് മേടിച്ച് ഫാർമസിയിൽ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് കൊടുക്കാം എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുവാണ് കേട്ടോ അപ്പം മദർ പറയുവാണ് ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് എനി ആൻറ്റിബയോട്ടിക് ഫോർ മൈ ചൈൽഡ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ അറ്റ് ദിസ് ഏജ് ഗ്രൂപ്പ് ചിൽഡ്രൻസ് അപ്പോൾ അവർ പറയുവാണ് എനിക്ക് എൻ്റെ കൊച്ചിന് ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കണ്ട കാര്യം എന്താണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ടവർക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് ഒട്ടും സേഫല്ല അതുകൊണ്ട് എൻ്റെ കൊച്ചിന് എനിക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ട അപ്പോൾ ഇവർക്ക് ഡോക്ടറെ കാണാൻ ടൈം ഇല്ലാഞ്ഞിട്ടല്ല ഇവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ എന്താണ് അത് ശരിയാവില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇവർ പറയുന്നത് അപ്പോൾ പലരും ഇവരിവിടെ പല സ്റ്റുഡൻസും ഇവിടെ പറയാറുള്ള കാര്യമാണ് ഇറ്റ്സ് എ റീസണബിൾ ക്വയറി ഫ്രം യുവർ സൈഡ് ഇറ്റ്സ് എ ഗുഡ് ക്വയറി ഇറ്റ്സ് ഗുഡ് ക്വയറി ഫ്രോം യുവർ സൈഡ് ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ക്വയറി എന്നൊക്കെ പറയാറുണ്ട് പേഷ്യന്റ് കറക്റ്റായിട്ടുള്ളൊരു ക്വയറി ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്താൽ മതി ഇത് പേഷ്യന്റ് തെറ്റിദ്ധാരണ കൊണ്ടാണ് പേഷ്യന്റ് ഈ ഒരു കാര്യം പറയുന്നത് ഇത് എങ്ങനെയാണ് ഒരു ഗുഡ് ക്വയറി ആവുന്നത് ഇത് അവരുടെ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ പല നേഴ്സുമാരും പറയാം ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ക്വയറി ഈ ഇതൊരു ക്വയറി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സാധനമാണോ ഇതല്ല അവരുടെ തെറ്റിദ്ധാരണ കൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ കൊച്ചിന് ആന്റിബയോട്ടിക് കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങള് ശരിയാണ് നിങ്ങളുടെ കൺസേൺ വളരെ വാലിഡ് ആണെന്നൊക്കെ പറഞ്ഞാല് നിങ്ങൾ ഈ മണ്ഡലത്തത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ആയി പോകും കേട്ടോ അപ്പം എന്താണ് ഗുഡ് ക്വയറി എന്താണ് ബാഡ് ക്വയറി എന്താണ് റീസണബിൾ കൺസേൺ എന്നറിഞ്ഞിട്ട് അത് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പേഷ്യൻ്റ് പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ ഒരു കാര്യം പറയുമ്പോൾ ഗുഡ് ക്വയറി പറയാൻ പറഞ്ഞിട്ടുണ്ട് റീസണബിൾ കൺസേൺ പറയാം എല്ലാത്തിനും അത് തന്നെ പറയണമെന്നില്ല എന്താണ് സിറ്റുവേഷൻ എന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് പറയാം നമുക്കറിയാം നാലോ മൂന്നോ നാലോ വയസ്സുള്ള കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് തെറ്റാണോ തെറ്റല്ല എന്നൊരു നഴ്സ് എന്നതിലെങ്കിൽ നിങ്ങൾക്കറിയാം പിന്നെ എങ്ങനെയാണോ നിങ്ങളത് റീസണബിൾ കൺസേൺ ആണ് ഗുഡ് അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പം ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ എല്ലാവരും കാണിക്കാറുണ്ട് കേട്ടോ എല്ലാവരും കാണിക്കാറുണ്ട് അതിൽ നിന്നൊക്കെ മാറ്റം വരണം നമ്മൾ ചിന്തിക്കണം ഓയിറ്റ് പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ തലമുറകളായിട്ട് പാരമ്പര്യം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് പാരമ്പര്യത്തില് ചെറിയ കാര്യങ്ങൾ തെറ്റാണ് അത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ പറയേണ്ട കാര്യം ഗുഡ് ക്വയറി റീസണബിൾ ക്വയറി അല്ല ഇവിടെ നോക്കൂ നമ്മൾ പറയുന്ന റീഷർ പാരന്റ് പാരന്റിനെ റീഅഷർ ചെയ്യാനാണ് പറയുന്നത് എന്താണ് ആൻറ്റിബയോട്ടിക് സേഫ് ഇൻ സ്മോൾ ഡോസസ് ഷോർട്ട് ടേം യൂസ് ഓൺലി അപ്പം നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം എന്താണ് ആൻറ്റിബയോട്ടിക് സേഫാണ് സ്മോൾ ഡോസസ് കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഷോർട്ട് ഡ്യൂറേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നത് ഈ ഈ കാര്യം പറയാൻ പോകുന്നത് നിങ്ങൾ ഇറ്റ്സ് എ റീസണബിൾ കുറെ ഫ്രണ്ട്സ് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ് എന്ന് പറഞ്ഞിട്ട് പേഷ്യൻ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടു താഴെ നിങ്ങൾ പറയാൻ പോകുന്നത് ഇതിനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് അയ്യോ അങ്ങനെയല്ല ഇത് കൊടുക്കുന്നോട് ഒരു തെറ്റൂല്ലെന്ന് അങ്ങനെ പറയാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഗുഡ് ക്വയറി എന്ന് പറഞ്ഞതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തമ്മിൽ അവിടെ തന്നെ എന്താണ് രണ്ടും രണ്ടും രീതിക്കാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പോകുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ഒരിക്കലും പോകരുത് കേട്ടോ ഇപ്പൊ നമുക്ക് എന്ത് പറയാം യുർ വേർഡ്സ് കൺവേ ദ ഡെപ്ത് ഓഫ് യുവർ ലവ് ടുവാർഡ്സ് യുവർ ചാൽ ഓക്കെ യുർ വേർഡ്സ് കൺവേ ദ ഡെപ്ത് ഓഫ് യുവർ ലവ് ടുവാർഡ്സ് യുവർ ചാൽ നിങ്ങളുടെ വാക്കുകൾ കൺവേ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൊച്ചി കൊച്ചിനോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് കൺവേ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത് യുവർ വേർഡ്സ് കൺവേ ദ ഡെപ്ത് ഓഫ് യുവർ ലവ് ടുവേർഡ്സ് യുവർ ചൈൽഡ് ഹൗ ഓവർ എന്നിരുന്നാലും അല്ലെ ഹൗ ഓവർ ആന്റിബയോട്ടിക്സ് ആർ നോട്ട് ബാഡ് ഫോർ യുവർ ചെൽത്ത് അല്ലെ ആന്റിബയോട്ടിക്സ് ആർ നോട്ട് ബാഡ് ഫോർ യുവർ ചൈൽഡ് ഹെൽത്ത് ആന്റിബയോട്ടിക്കുകൾ ഒരിക്കലും ചൈൽഡിന്റെ ഹെൽത്തിന് ബാഡ് അല്ല ദാറ്റ് ഈസ് യുവർ റോങ് നോഷൻ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അല്ലേ ദാറ്റ് ഈസ് യുവർ റോങ് നോഷൻ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അപ്പം തെറ്റായിട്ടുള്ള ഒരു കാര്യം പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങളത് ക്ലാരിറ്റി കൊടുക്കുക തന്നെ വേണം അതൊരിക്കലും സപ്പോർട്ട് ചെയ്ത് സോ ആൻ്റിബയോട്ടിക്സ് ആർ നോട്ട് ബാഡ് ഫോർ യുവർ ചൈൽഡ് ഹെൽത്ത് ദാറ്റ് ഈസ് യുവർ റോങ് നോഷൻ വി ക്യാൻ ഗീവ് സ്മോൾ ഡോസസ് ഓഫ് മെഡിക്കേഷൻ ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് പീരിയഡ് അല്ലേ വി ക്യാൻ ഗീവ് സ്മോൾ ഡോസസ് ഓഫ് മെഡിക്കേഷൻ പോലെ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് പീരിയഡ് യുവർ ചൈൽഡ് വിൽ നോട്ട് ഗെറ്റ് എനി കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻ ഫ്രം ദിസ് മെഡിക്കേഷൻസ് ഓക്കെ നിങ്ങളുടെ കൊച്ചിന് ഒരിക്കലും ഇത്തരത്തിലുള്ള മെഡിക്കേഷനിൽ നിന്നും ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പറയാം ഇനി നമുക്കതൊന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഒരു സപ്പോർട്ടീവ് ഡയലോഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ഐ ഹാവ് കമ്മക്കോസ് എ ലോട്ട് ഓഫ് കേസസ് ലൈക്ക് ദിസ് ആൻഡ് ടി നൌ ഐ ഡി നോട്ട് യു നോട്ടീസ്ഡ് എനി കൈൻഡ് ഓഫ് സൈഡ് എഫക്ട് ഫോർ ദിസ് മെഡിക്കേഷൻ ഓക്കെ ഐ ഹാവ് കമ്മക്കോസ് എ ലോട്ട് ഓഫ് കേസസ് ലൈക്ക് ദിസ് ഡ് എനിഫക്ട് ഫ്രോം ദിസ് മെഡിക്കേഷൻസ് ഇത്തരത്തിലുള്ള മെഡിക്കേഷൻ അതായത് ആന്റിബയോട്ടിക്കളിൽ നിന്നും ഇതുവരെ ഒരു സൈഡ് എഫക്റ്റും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ അല്ലെ നമ്മൾ എപ്പോഴും പറയാറില്ലേ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നിങ്ങളൊന്നും പേടിക്കാതിരിക്കെ എന്ന് പറയുമ്പോൾ ഓക്കെ ഒന്നുമില്ലെങ്കിൽ ഇവർ ഒരുപാട് പേഷ്യൻ ഇങ്ങനത്തെ കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് അല്ലെ അപ്പം അതെന്ന് പറയുമ്പോൾ പേഷ്യൻസിൻ്റെ ഒരു പോസിറ്റീവ് അഷുറൻസ് ആണ് കൊടുക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ സപ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യാം എസ്പെഷ്യലി പേഷ്യൻ്റെ ഒരു മെഡിസിൻ്റെ കാര്യത്തിൽ ട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ട്രസ്റ്റ് ഇല്ല ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണെന്നൊക്കെ പറഞ്ഞ് ഞാനൊരുപാട് കേസ് ഇങ്ങനത്തെ ചെയ്തിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സമാധാനം കിട്ടില്ല അപ്പം അത്ര സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ഡയലോഗ് യൂസ് ചെയ്യാം കേട്ടോ ഇനി അതിന്റെ കൂട്ടത്തിവിടെ പറയുന്നുണ്ട് ഡോക്ടർ ക്യാൻ പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ അല്ല അതിന്റെ ബാക്കി എന്താ പറയുന്നത് ഡോക്ടർ ക്യാൻ പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്നില്ല അപ്പോൾ നമുക്ക് അവിടെ പറയാം എന്താണ് യു ക്യാൻ കൺസൾട്ട് വിത്ത് ദ ഡോക്ടർ ഫോർ ഫർദർ ഇൻഫർമേഷൻ ദെൻ ഡോക്ടർ വിൽ ക്ലാരിഫൈ ഓൾ യുവർ ഡൗട്ട്സ് അപ്പം ഫർദർ ഇൻഫർമേഷൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഡോക്ടറെ കാണാം എന്ത് ചെയ്യും നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്യും ഈ സെറ്റ് ഓക്കെ ഫോർ യു നിങ്ങൾക്ക് ആണ് അപ്പം യെസ് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഇനി പെർമിഷൻ എടുക്കാം എസ്റ്റാബ്ലിഷ് പാരൻസ് കൺസെന്റ് ടു മേക്ക് ജി പി അപ്പോയിൻമെന്റ് ഫോർ ഹിസോർ ഹെർസൺ കൊച്ചിന് വേണ്ടിയിട്ട് അപ്പോയിൻമെന്റ് എടുക്കട്ടെ നമ്മളോട് നമ്മൾ പാരൻറ്റിനോട് ചോദിക്കണം കൊച്ചിന് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കട്ടെ എന്ന് പാരൻറ്റിനോട് നമ്മൾ ചോദിക്കണം സോ ക്യാൻ ഐ ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ഡോക്ടർ ഫോർ യുവർ ചൈൽഡ് ക്യാൻ ഐ ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ഡോക്ടർ ഫോർ യുവർ ചൈൽഡ് നിങ്ങളുടെ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് പറയും ഐ റിയലി അപ്രിഷിയേറ്റ് യുവർ ഡിസിൽ ഐ റീലി അപ്രിഷിയേറ്റ് യുവർ വില്ലിംഗ്നെസ് പ്ലീസ് വെയിറ്റ് ഹിയർ ഐ വിൽ ഡു ദസിസ്റ്ററി അറേഞ്ച്മെൻറ്റ് ഫോർ ദ കൺസൾട്ടേഷൻ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ അറേഞ്ച്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഫോം ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കുക അപ്പോൾ അപ്പം അവിടെ വേണമെങ്കിൽ അവർ കൊച്ചിൻ്റെ പേര് നാളൊക്കെ എഴുതിയിട്ട് ഫിൽ ചെയ്ത് തരും ഇല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ ഫോമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവരോട് കൊച്ചിൻ്റെ പേരൊക്കെ ചോദിച്ച് ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് എന്തിലോട്ട് പ്രൊസീഡ് ചെയ്യും കൺസൾട്ടേഷനിലോട്ട് പ്രൊസീഡ് അത് ഇവിടെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നോക്കിക്കേ ഈ റോൾ പ്ലേയിൽ ഞാൻ കൊച്ചിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ കൊച്ചിൻ്റെ പേര് ചോദിക്കാതെയാണ് ചോദിക്കാതെയാണെന്ന് മുന്നോട്ട് പോകുന്നത് അപ്പം മിക്ക റോൾ പ്ലേസിൽ നമുക്കിത് പോസിബിൾ ആണ് പക്ഷേ നമ്മുടെ ഒരു കൺ റിവില്ലായ്മ കൊണ്ട് നമ്മൾ അൺനെസസറി സിറ്റുവേഷൻസിൽ വരെ കൊച്ചിൻ്റെ ഒക്കെ പേര് എടുക്കാറുണ്ട് അല്ലാതെ തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ റോൾ പ്ലേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഓക്കെ എങ്ങനെയുണ്ട് ഇന്നത്തെ സ്പീക്കിങ്ങിന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവാനായിട്ട് മലയാളത്തിൽ ഉണ്ട് എന്താ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എക്സ്പ്ലനേഷൻ അങ്ങനെയാണ് പോയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി മുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക ഞാൻ എന്ത് ടാസ്ക് ആണ് പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത് ഞാൻ പോകുന്ന കാര്യം ശരിയാണോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരു റൂട്ടിൽ കൂടെ ഇപ്പോൾ നമ്മൾ പോകുന്നത് അല്ലേ അപ്പൊ അത് ബ്ലോക്ക് ചെയ്ത അതിനകത്ത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിങ്ങൾ ഇപ്പൊ പോകുന്ന പോക്കി തന്നെ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല മക്കളെ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അപ്രോച്ചൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക കുറച്ച് മനസാശിയുള്ള നേഴ്സുമാരായി മാറുക എന്ന് നിങ്ങൾ മനസാശിയുള്ള നേഴ്സുമാരായി മാറുന്നു അന്ന് നിങ്ങൾക്ക് സ്പീക്കിങ്ങിൽ ബീഗ്രേഡ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു നല്ല നേഴ്സായിരിക്കാം നമ്മുടെ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ പ്രൂവ് പ്രൂവ് ചെയ്യണം ചെയ്യുന്നത് നമ്മുടെ വോയിസിൽ അല്ലേ പലപ്പോഴും നിങ്ങളുടെ വോയിസ് കൂടാതെ വോയിസ് മോഡുലേഷൻ പോരാ എന്താണ് വോയിസ് മോഡുലേഷൻ എങ്ങനെയാണ് വോയിസ് മോഡുലേറ്റ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ ആ ഒരു ഞാൻ സ്പീക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു വേ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എങ്ങനെയാണ് എക്സാം കാർഡ് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ഇതുപോലുള്ള സ്പീക്കിംഗ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായം എഴുതിയിടണം നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റ് ഞാൻ നേരിട്ട് നോക്കും നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് പലർക്കും ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ കൊടുക്കുന്ന റിപ്ലൈടെ അറ്റത് ജിനു എന്ന് ഞാൻ മെൻഷനും ചെയ്യാറുണ്ട് സോ താങ്ക് യു സോ മച്ച് നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അക്കാഡമി ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്